പുതിയ കാറുകൾ വാങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് ഉത്സവ സീസൺ. പുത്തൻ മോഡലുകളുടെ വലിയ നിര തന്നെയാണ് ഇത്തവണ നിർമ്മാതാക്കൾ ഒരുക്കുന്നത്. വലിയ ലോഞ്ചുകളാണ് 2024 ഓഗസ്റ്റ് മാസം നടക്കാനിരിക്കുന്നത്. ഏകദേശം 7 കാറുകളാണ് വിപണിയിലേക്ക് പുതുതായി കടന്നു വരാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന എക്സ്ട്രയിലായിരിക്കും ആദ്യം വിപണിയിലെത്തുക. ഓഗസ്റ്റ് 1 തന്നെ മോഡലിന്റെ വില പ്രഖ്യാപനവും ലോഞ്ചും നടക്കും. SUV വില ഏകദേശം 40 ലക്ഷം രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിദേശത്ത് നിർമ്മിച്ച പൂർണ്ണ ഇറക്കുമതിയായാണ് എക്സ്ട്രയിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. വാഹനത്തിന്റെ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ അവതരിപ്പിക്കുന്ന കൂപ്പേ SUV ആണ് ബസാൾട്ട്. മോഡൽ ഇതിനകം തന്നെ ട്രെൻഡ് സെറ്ററായി മാറിയിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഔദ്യോഗിക അവതരണം നടക്കുന്ന വാഹനത്തിന് വില കൂടി നിർണയിച്ചാൽ വിപണിയിൽ ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. C3 എയർക്രോസ് SUV അടിസ്ഥാനമാക്കി പണി കഴിപ്പിക്കുന്നതിനാൽ 1.2 ലിറ്റർ 3-സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനുമായാകും ഇത് വരിക. സിട്രൺ ബസാൾട്ട് പുറത്തിറക്കി 5 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 7 കർവ് ഇന്ത്യയിൽ ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിക്കും. നെക്സോണിനും ഹാരിയറിനും ഇടയിൽ ഇടം പിടിക്കാൻ പോകുന്ന ഈ കൂപ്പേ SUV ക്രെറ്റ പോലുള്ള മിഡ് സൈസ് SUV കളുമായിട്ടായിരിക്കും മത്സരിക്കുക. ഇലക്ട്രിക്, പെട്രോൾ, ഡീസൽ പതിപ്പുകളിൽ വാങ്ങാനാവുന്ന മോഡലിന് ഏകദേശം 15 ലക്ഷം രൂപ മുതലായിരിക്കും എക്സ്ഷോറും വിലയെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഇലക്ട്രിക് പതിപ്പിലേക്കായിരിക്കും ഏവരുടെയും കണ്ണെത്തുക. ടിയോഗ EV, ടിഗോർ EV, നെക്സോൺ EV, പഞ്ച് EV എന്നിവയ്ക്ക് ശേഷം ടാറ്റ പുറത്തിറക്കാൻ പോകുന്ന 5 ഇലക്ട്രിക് കാറായിരിക്കും കർവ് EV. വില എന്തായാലും 20 ലക്ഷത്തിന് മുകളിൽ വരാനാണ് സാധ്യത. മെർസിഡീസ് AMG GLC 43 കൂപ്പേ ഓഗസ്റ്റ് 8 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. പുതുതലമുറ GLC SUV അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന പെർഫോമൻസ് പതിപ്പിന് 2 ലിറ്റർ 4-സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനായിരിക്കും തുടിപ്പേകുക. ഇത് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്യുമെന്നതിനാൽ കാര്യക്ഷമമായിരിക്കും. എഞ്ചിന് 415 BHP കരുത്തിൽ 500 ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ബെൻസ് പറയുന്നത്. ഓഗസ്റ്റ് 8 ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കൾ C-ക്ലാസ് കാബ്രിയോലെറ്റിന് പകരം പുതിയ CLE കൺവെർട്ടബിളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. C-ക്ലാസിനും E-ക്ലാസ് മോഡലുകൾക്കും ഉപയോഗിക്കുന്ന അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വാഹനത്തിന് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള 2 ലിറ്റർ 4-സിലിണ്ടർ എഞ്ചിനും 3 ലിറ്റർ 6-സിലിണ്ടർ എഞ്ചിൻ ഓപ്ഷനും ഉണ്ടാകും. ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ലംബോർഗിനി ഓഗസ്റ്റ് 9 ഉറൂസിന്റെ ഏറ്റവും കരുത്തുറ്റ SE വേരിയന്റിനെ രാജ്യത്ത് അവതരിപ്പിക്കും. SUVയുടെ മറ്റ് വേരിയന്റുകളിൽ ഉപയോഗിക്കുന്ന അതേ 4 ലിറ്റർ ട്വിൻ ടർബോ ചാർജ്ഡ് V8 എഞ്ചിനാണ് ഇതിന്റെയും ഹൃദയം. 25.9 kWh ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റം എഞ്ചിൻ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇലക്ട്രിക് മോഡൽ SE പതിപ്പിന് 60 കിലോമീറ്ററിലധികം റേഞ്ച് നൽകാനാകും. രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ഓഫ് റോഡർ SUV ഥാറിന്റെ 5-ഡോർ പതിപ്പ് മഹീന്ദ്ര ഥാർ റോക്സ് ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കും. പനോറമിക് സൺറൂഫ്, ലെവൽ 2 അഡാസ് ഉൾപ്പെടെയുള്ള മോഡേൺ ഫീച്ചറുകളാൽ സമ്പന്നമായാണ് മോഡലിന്റെ വരവ്. 2.2 ലിറ്റർ ഡീസൽ, 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനും മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സംവിധാനവും ഥാർ റോക്സിൽ ഉണ്ടാകും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.